നമസ്തേ. ഇന്നത്തെ ചെറിയ ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ചെറിയ ആയുസ്, ആ ചെറിയ ആയുസ്സിനുള്ളിൽ ഏറ്റവും കൃത്യതയോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ വസിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം തന്നെയാണ്. കാരണം തന്നിരിക്കുന്ന ആയുസ്സിൽ എത്രയും നാം നന്മകൾ ചെയ്തുവോ അത് നമുക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ അനുഭവമായി മാറുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ആയിരിക്കുന്ന ഇടങ്ങളിൽ, ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും നന്മയായത് പ്രവർത്തിച്ചുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് മുന്നോട്ടേക്ക് സഞ്ചരിക്കാം. പ്രിയമുള്ളവരെ, മനസ്സും വയസ്സും ഇത് ഒരു വ്യത്യസ്തമായ ചിന്തയാണ്. അതായത് ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിൽ നാം ഓരോരോ പ്രായത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഏകദേശം 20 വയസ്സ് മുതലുള്ള നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. 20-ാമത്തെ വയസ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഗ്രാമവും, നമ്മൾ ഇപ്പം വിദേശത്തേക്കാണ് പോകുന്നതെങ്കിൽ ആ വിദേശ രാജ്യങ്ങളുമൊക്കെ ഏകദേശം ഒരേപോലെ ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് 20-ാമത്തെ വയസ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എവിടെയും ഇണങ്ങിച്ചേരുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു പ്രായത്തിൻ്റേത്. എന്നാലൊരു 30-ാമത്തെ വയസ്സിലേക്കൊക്കെ നാം പ്രവേശിക്കുമ്പോൾ രാവും പകലുമൊക്കെ ഏതാണ്ട് ഒരേപോലെ ഇരിക്കും. കാരണം ഒരു തരത്തിലും ഒരു ഉറക്കമില്ലായ്മ നമ്മളെ ബാധിക്കുകയില്ല. അത്രയ്ക്ക് യങ് ആയിട്ടുള്ള ഒരു പ്രായമാണ് 30 എന്ന് പറയുന്നത്. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഉറക്കം ഉളച്ച് നമുക്ക് ഇരിക്കുവാനായിട്ട് കഴിയും. പിന്നീട് നമുക്കതൊരിക്കലും ആ പ്രായത്തിൽ ചെയ്യുന്നത് പിന്നീട് ഒരിക്കലും നമുക്ക് നടക്കുകയില്ല. ഏകദേശം 40 വയസ്സിനടുത്ത് നാം എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്വതയൊക്കെ വരുന്ന ഒരു പ്രത്യേക പ്രായമാണ്. അതുവരെ നാം ചെയ്ത നമ്മുടെ കഠിനാധ്വാനത്തിനൊക്കെ ഒരു പ്രയോജനം ലഭിക്കുന്ന കാലഘട്ടം കൂടിയാണ് 40 എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് 40-ാം വയസ്സിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പഠിപ്പുള്ളവനും പഠിപ്പില്ലാത്തവനുമൊക്കെ ഏകദേശം ഒരേപോലെയാണ്. എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം, പഠിപ്പ് അല്പം കുറഞ്ഞവരൊക്കെ സമ്പന്നരായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും നാം പറയാറുണ്ട്, അവൻ എൻ്റെ കൂടെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാണ്, അന്ന് ക്ലാസ്സിൽ ഒരു മണ്ടനായിരുന്നു, പക്ഷേ ഇപ്പോഴെന്തൊക്കെയോ ആയി. പക്ഷേ പ്രിയമുള്ളവരെ, അവൻ എന്തൊക്കെയോ ആയെങ്കിൽ അവൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് അവനിന്ന് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ആ 40 എന്ന് പറയുന്നത് നമ്മളെ പക്വതയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രായമാണ്. 50 വയസ്സിലേക്ക് നാം എത്തി നിൽക്കുമ്പോൾ അഴകും അഴകില്ലായ്മയും ഒക്കെ ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രായം കൂടിയാണ്. പ്രായം ചർമ്മത്തിൽ തെളിയുവാനായിട്ട് അഴകൊരു മാനദണ്ഡമല്ല എന്ന് നമ്മെ മനസ്സിലാക്കുന്ന ഒരു പ്രായം കൂടിയാണ് 50-ാം പ്രായം. 60-ലേക്ക് നാം എത്തുമ്പോൾ 60 വയസ്സിൽ നമ്മുടെ പദവികളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം മേലുദ്യോഗസ്ഥനും പ്യൂണും എല്ലാം റിട്ടയർമെൻ്റ് ലൈഫ് ആസ്വദിക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അവരെല്ലാവരും ഒരുപോലെയാണ് ആ ഒരു പ്രായത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ. 70-ാമത്തെ വയസ്സിലേക്ക് നാം എത്തി നിൽക്കുമ്പോൾ അവിടെ നാം മനസ്സിലാക്കുന്നത് ചെറിയ വീട്ടിൽ താമസിക്കുന്നവരും വലിയ വീട്ടിൽ താമസിക്കുന്നവരും എല്ലാം ഒരേപോലെയുള്ള ഒരു ജീവിത രീതിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളും സന്ധിവേദനകളും ഒക്കെയായിട്ട് വലിയ വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ പോലും ഒരു സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു പ്രായത്തിലേക്ക് നാം അത് എത്തി നിൽക്കുകയാണ്. 80-ാം വയസ്സിൽ നാം എത്തി നിൽക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ കാര്യം, 80 വയസ്സിൽ സമ്പന്നനും ദരിദ്രനും എന്ന ഒരു വ്യത്യാസമില്ല. കാരണം എത്ര പണമുണ്ടായാലും അതെങ്ങനെ ചിലവാക്കണമെന്ന് അറിയാത്ത ഒരു പ്രായമാണ് 80-ാം പ്രായം. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാം 90 വയസ്സിൽ എത്തി നിൽക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഉറക്കവും ഉണർച്ചയും ഒക്കെ ഒരുപോലെയാണ്. ഈ ഉണർന്നാൽ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ കൂടുന്നു. പ്രിയമുള്ളവരെ, ഈ 20 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ നാം പോകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതു തന്നെയാണ്. ഈ ഭൂമിയിൽ നാം
ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും നന്മയായിട്ടുള്ളത് പ്രവർത്തിക്കുക എന്ന് ആദ്യമേ പറഞ്ഞു. അതുതന്നെയാണ് വീണ്ടും ആ പോയിന്റിലേക്കാണ് നാം എത്തി നിൽക്കുന്നത്. ജീവിതം ആസ്വാദ്യകരമാക്കുക, ജീവിതം ലഘൂകരിക്കുക, എത്രത്തോളം നന്മകൾ ചെയ്യാമോ അത് ചെയ്ത് ജീവിക്കുക. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു സങ്കടത്തിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടാകരുത്. ലോകത്തിലെ ബ്രഹ്മാണ്ട കാര്യങ്ങളൊന്നും ചെയ്യണമെന്നല്ല പറയുന്നത്, ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഏറ്റവും കൃത്യതയോടുകൂടിയൊക്കെ നാം ചെയ്യുക. അതുകൊണ്ട് മനസ്സും വയസ്സും നമ്മുടെ ജീവിതത്തെ ഏറെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. ഇന്നത്തെ ഈ ചെറിയ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു നന്മ നിറഞ്ഞ ദിനമായി തീരട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ ദിനം എല്ലാവിധ ആരോഗ്യവും ആയുസ്സുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.